ഹായ് എല്ലാവർക്കും നമ്മുടെ ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. എല്ലാവരും ചോദിച്ചിരുന്നു റെക്ടിഫൈഡ് ആൻസർ കേക്ക് കംപ്ലയിൻ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പരാതി അയക്കേണ്ടത്, എന്താണ് അതിൻ്റെ ഫോർമാറ്റ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരുപാട് ജില്ലകളിൽ അല്ലെങ്കിൽ ഒരുപാട് ഡി ഒ ഓഫീസുകളിൽ 2019 ജൂണിൽ നടന്ന കാറ്ററ്റ് എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഇപ്പോൾ എവിടേക്കാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഡേറ്റ് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ വീഡിയോ. അതിനു മുമ്പ് ഈ കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം, എന്നെ രക്ഷിക്കട്ടെ, നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഫസ്റ്റ്, പരീക്ഷാ ഭവൻ കൊടുത്തിട്ടുള്ള ഒരു ഇൻഫോ ആണിത്, ഒഫീഷ്യലായിട്ടുള്ള ഇൻഫോ ആണ് റെക്ടിഫൈഡ് ആൻസർ കീനെ കുറിച്ച്. കാറ്റഡ് കാറ്റഗറി 1, 2, 3, 4 പരീക്ഷകളുടെ ഉത്തരസൂചികൾ പരീക്ഷാർത്ഥികൾക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉത്തരസൂചികകളെ സംബന്ധിച്ച് പരീക്ഷാർത്ഥികൾക്കുള്ള പരാതികൾ പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള മാതൃകാ ഫോർമത്തിൽ സമർപ്പിക്കാവുന്നതാണ്. പരാതിക്ക് ആധാരമായ രേഖകൾ സഹിതം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ 7 December 2019 5 മണിക്ക് മുമ്പായി നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മാർഗമോ സെക്രട്ടറി പരീക്ഷാ ഭവൻ പൂജപ്പുര തിരുവനന്തപുരം 12 എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. താമസിച്ച് ലഭിക്കുന്നതും നിശ്ചിത മാതൃകയിൽ അല്ലാത്തതുമായ പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. പരാതികൾ അയക്കുന്ന ഒരു ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറി, ഒരു പാർട്ട് എന്നിവയിലെ പരാതി മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ. വ്യത്യസ്ത കാറ്റഗറികൾക്കും പ്രസ്തുത കാറ്റഗറികളിലെ പാർട്ടുകൾക്കും പ്രത്യേകം ഫോർമാറ്റ് ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടതാണ്. ഇത് ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ നിങ്ങൾക്ക് പ്രൂഫിന് വേണ്ടിയിട്ട് തന്നതാണ്. നെക്സ്റ്റ്, ഈ ഫോർമാറ്റ് ഷീറ്റിൻ്റെ മോഡലാണിത്. ഫസ്റ്റ് അവിടെ കാണിക്കുന്നത് കാറ്റഡ് നവംബർ 2019, ഏത് എക്സാമിൻ്റെയാണോ ആ അതാണ് അവിടെ ഉണ്ടാവുക. ദെൻ ഫോർമാറ്റ് ഫോർ കംപ്ലയിൻസ് റിഗാർഡിംഗ് പ്രൊവിഷണൽ ആൻസർ കി പബ്ലിഷഡ് ഇൻ ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് പരീക്ഷാ ഭവൻ. ഫസ്റ്റ്, ഏത് ക്വസ്റ്റ്യൻസിലാണ് അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് മിസ്റ്റേക്ക് എന്നുള്ളതെങ്കിൽ ആ കാറ്റഗറി എഴുതുക. നെയിം ഓഫ് കാറ്റഗറി, ദെൻ പാർട്ട് ആൻഡ് സബ്ജക്റ്റ്, ഏത് പാർട്ടാണെന്ന് വ്യക്തമാക്കുക, ഏത് സബ്ജക്റ്റാണെന്ന് വ്യക്തമാക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡാണ് 3rd, അതും ക്ലിയർ ആക്കി ചെയ്യുക. 4th സെറ്റ് കോഡ് ABCD, അതിലേതെങ്കിലും സെറ്റ് കോഡ്. ഇനി താഴെ തന്നിട്ടുള്ള ടേബിൾ നോക്കാം. ഫസ്റ്റ്, സീരിയൽ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ ആൻഡ് ക്വസ്റ്റ്യൻ. ഓരോ പാർട്ടിലും ഡിഫറെൻ്റ് ആയിരിക്കും, അതുകൊണ്ട് മുകളിലുള്ളതൊക്കെ സൂക്ഷിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് താഴെയുള്ളത് ക്വസ്റ്റ്യൻ നമ്പറും ക്വസ്റ്റ്യനും പറയാം. ഇനി ആൻസർ കീഴിലുള്ള ഓപ്ഷൻ ആണ് സെക്കൻഡ് കോളത്തിൽ എഴുതേണ്ടത്, കംപ്ലയിൻറ്റ് വിത്ത് കറക്റ്റ് ഓപ്ഷൻ. എന്താണ് നിങ്ങളുടെ കംപ്ലയിൻറ്റ്, അത് ഏത് നിങ്ങൾ പറയുന്നത് ഏത് ഉത്തരമാണ് കറക്റ്റ് എന്നുള്ളത് ആ 3rd കോളത്തിൽ എഴുതാം. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ കൂടെ ബന്ധിപ്പിക്കണം. പ്രൂഫാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിന് ഇതാണ് ശരി എന്നുള്ളതിനൊരു പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ അവരത് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ, നെയിം, റോൾ നമ്പർ, അഡ്രസ്സ്. ഇനി 2-3 കാറ്റഗറികൾ എക്സാം എഴുതിയവർ എല്ലാതും പാടെ, ഇപ്പോൾ 2 കാറ്റഗറിയിലും മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരേ ഫോർമാറ്റിൽ ചെയ്യരുത്. ഒരു കാറ്റഗറിക്ക് മാത്രമേ ഒരു ഫോർമാറ്റിൽ പറ്റുകയുള്ളൂ. വേറെ കാറ്റഗറി ആണെങ്കിൽ അത് വേറെ ഒരു ഫോർമാറ്റ് ഷീറ്റ് ഉപയോഗിക്കുക. അങ്ങനെ 2 എണ്ണമായിട്ടാണ് സെൻഡ് ചെയ്യേണ്ടത്. ഇതാണ് റെക്ടിഫൈഡ് ആൻസർ കീനെ കുറിച്ച് പറയാനുള്ളത്. ഇത് അയച്ച് 7 December മുമ്പ് അയച്ച് അവിടെ എത്തിയെങ്കിൽ മാത്രമേ അവർ നിങ്ങളുടെ ഇത് പരിശോധിക്കുകയുള്ളൂ. അത് പ്രൂഫ് വെച്ച് ശരിയാണെങ്കിൽ മാത്രം ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ ഇത് കറക്റ്റാണെന്ന് പറയുകയുള്ളൂ. അങ്ങനെയാണ് റെക്ടിഫൈഡ് ആൻസർ കി വരിക. ഇത് അയച്ചിട്ട് 2 ആഴ്ചക്കുള്ളിലായിട്ടാണ് റെക്ടിഫൈഡ് ആൻസർ കി വരുന്നത്. അത് കഴിഞ്ഞിട്ട് 2-3 ആഴ്ചക്കുള്ളിൽ റിസൾട്ടും വരുന്നതാണ്. ഇനി പറയുന്നത് കാറ്റഡ് സർട്ടിഫിക്കറ്റ് വിതരണത്തിനെ കുറിച്ചാണ്. 2019 ജൂണിൽ നടന്ന എക്സാമുകളുടെ Thank you.
ഇനി പറയുന്ന സർട്ടിഫിക്കറ്റ്സ് വിതരണത്തിൻ്റെ ഡേറ്റുകൾ ഓർമ്മിച്ചെടുക്കുക. അവനവൻ്റെ ഡി എ ഓഫീസുകൾ കേൾക്കുന്നവർ അത് ഓർമ്മിച്ചെടുക്കുക. എന്നിട്ട് അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കേൾക്കാത്തവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് കൊല്ലമാണ്. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ പരിധിയിൽ ജൂണിൽ നടത്തിയ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം വിദ്യാഭ്യാസ ഓഫീസ് 2-3 തീയതികളിൽ വിതരണം ചെയ്യും. ഹാൾ ടിക്കറ്റ് സഹിതം നേരിട്ട് ഹാജരായി കൈപ്പറ്റാം. ഏത് ഡിസംബർ 2-3 തീയതികൾ, അതായത് ആ ഡേറ്റ്സുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അടുത്തത് പറയുന്നത് കാസർഗോഡാണ്. 2019 ജൂൺ മാസത്തിൽ നടന്ന കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് 9/12/2019 മുതൽ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്നതാണ്. അത് ഡേറ്റ് വരാൻ പോകുന്നേയുള്ളൂ. നെക്സ്റ്റ് വയനാട് കൽപ്പറ്റയാണ്. 2017 ഓഗസ്റ്റ് ഡിസംബർ, 2018 ജൂൺ ഒക്ടോബർ, 2019 ജനുവരി ജൂൺ, 3 വർഷത്തെയാണ് പറയുന്നത്. 2017 ഓഗസ്റ്റ് ഡിസംബർ, 2018 ജൂൺ ഒക്ടോബർ, 2019 ജനുവരി ജൂൺ വർഷങ്ങളിൽ കാറ്റെറ്റ് പരീക്ഷ വിജയിച്ച് സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കിയവരുടെ സർട്ടിഫിക്കറ്റുകൾ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഹാൾ ടിക്കറ്റുമായി എത്തിയിട്ട് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ആ പറഞ്ഞ സമയത്ത് വാങ്ങാൻ കഴിയാത്തവരായിരിക്കാം ഈ പറഞ്ഞ 2017-18 അവരുടെയൊക്കെ അവസരമാണ് ഇപ്പോൾ നടക്കുന്നത്. അടുത്തത് കട്ടപ്പനയാണ്. ജൂൺ മാസത്തിൽ നടന്നിട്ടുള്ള 2019 ജൂൺ മാസത്തിൽ നടന്നിട്ടുള്ള പരീക്ഷകളുടെ കാറ്റഗറി 1, 2, 3, 4 സർട്ടിഫിക്കറ്റുകൾ കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യും. ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പിയും തിരിച്ചറിൽ രേഖയുമായി നേരിട്ടെത്തി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റണം. ഇത് കട്ടപ്പനയാണ്. ഇനി പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് കാഡറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ പരീക്ഷാ സെൻറ്റർ വിദ്യാഭ്യാസ ജില്ലയിലെ പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ പരീക്ഷാ സെൻറ്ററുകളിൽ 2019 ജൂണിൽ നടന്നിട്ടുള്ള കാഡറ്റ് പരീക്ഷ വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ ഓഫീസുകളിൽ എത്തിയിട്ടുണ്ട്, വിതരണം ചെയ്തിട്ടുണ്ട്. ഹാൾ ടിക്കറ്റ് സഹിതം എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പാലക്കാട്. ഇനി പറയുന്നത് ആറ്റിങ്ങലാണ്. ജൂണിൽ നടന്ന പരീക്ഷയുടെയും മുൻവർഷങ്ങളിൽ നടന്ന പരീക്ഷകളുടെയും സർട്ടിഫിക്കറ്റുകൾ വിതരണത്തിനായിട്ട് ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇവ 10 ഡിസംബർ 10 കൈപ്പറ്റണമെന്ന് ഡി ഒ അറിയിച്ചു. ഡിസംബർ 10 കൈപ്പറ്റണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറക്കണ്ട, ആറ്റിങ്ങൽ. ഇനി തിരൂരങ്ങാടിയാണ്. ജൂൺ മാസത്തിൽ തിരൂരങ്ങാടി GHSS കേന്ദ്രമായി പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റാണ് വിതരണം ചെയ്യുന്നത്. 5-6 തീയതികളിലാണ് ഹാൾ ടിക്കറ്റിൻ്റെ പകർപ്പുമായിട്ട് തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെത്തിയിട്ട് കൈപ്പറ്റണമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. ആ സ്കൂൾ ശരിക്കും ശ്രദ്ധിക്കുക, GHSS ആണ് തിരൂരങ്ങാടി GHSS ആട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഇനി തൊടുപുഴ. ജൂണിൽ നടന്ന കാറ്റെറ്റ് പരീക്ഷ പാസ്സായി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയവർ കാറ്റെറ്റ് സർട്ടിഫിക്കറ്റ് തൊടുപുഴയിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും ഹാൾ ടിക്കറ്റുമായി നേരിട്ടെത്തി 4 മുതൽ 20 ദിവസങ്ങളിൽ കൈപ്പറ്റാവുന്നതാണെന്ന് ജില്ലാ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ഈ സമയങ്ങളിലൊക്കെ കൈപ്പറ്റാം, 20 സമയമുണ്ട്, അതിനകം കൈപ്പറ്റണമെന്നാണ് അവർ പ്രത്യേകം പറയുന്നുണ്ട്. ഇനി മലപ്പുറമാണ്. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലെ പൂക്കോട്ടൂർ GHSS, മക്കരപ്പറമ്പ് GVHSS, മലപ്പുറം GGHSS, കോട്ടക്കൽ GRHSS, മഞ്ചേരി GBHSS തുടങ്ങിയ സെൻറ്ററുകളിൽ 2019 ജൂണിൽ കാറ്റെറ്റ് പരീക്ഷ എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയവരുടെ സർട്ടിഫിക്കറ്റ് വിതരണം 5, 6, 7 തീയതികളിൽ മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടക്കുന്നുണ്ട്. ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പിയുമായി വന്നിട്ട് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റണമെന്നാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഡി എ ഓഫീസുകളുടെ വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് കാണുന്നവരിൽ പലർക്കും സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ളവരുണ്ടാകാം, വാങ്ങാത്തവരുണ്ടാകാം, ഡേറ്റ് അറിഞ്ഞവരുണ്ടാകാം.
വാങ്ങിയവർ വാങ്ങി എന്ന് കമൻ്റ് ചെയ്യണം. എങ്കിൽ ആ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ ആ ഡി ഓഫീസിൽ തന്നെ എക്സാം എഴുതിയിട്ടുള്ളവർക്ക് അറിയാത്തവർക്ക് അറിയാൻ പറ്റുകയുള്ളൂ. പ്രത്യേക ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്യാം. ഇനിയും പുതിയതായിട്ട് ഏതെങ്കിലും ഞാൻ അറിയുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്യുന്നതാണ്, പിൻ ചെയ്ത് വെക്കാം. ഇനി വാങ്ങാത്തവരും അറിഞ്ഞവരും അറിയാത്തവരും എല്ലാവരും പറയുക. അറിഞ്ഞവർ ഡേറ്റ് പ്രത്യേകം നോട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം പ്ലീസ്, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. എങ്കിൽ മാത്രമേ ഇനി പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് അതറിയാൻ പറ്റുകയുള്ളൂ. ഒരു ഇൻഫോയും അറിയാത്തവരും ഡേറ്റിനെ കുറിച്ചൊന്നും അറിയാത്തവർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. അവിടുത്തെ ഓഫീസേഴ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കിട്ടിയവരും ഇവിടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പല ഓഫീസുകളിൽ നിന്നും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ ഐഡൻറ്റിറ്റി കാർഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലർ ഹാൾ ടിക്കറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലർ ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോൾ ചെയ്യുന്നവർ, അവരെ കോണ്ടാക്ട് ചെയ്യുന്നവർ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പ്രത്യേകം ചോദിച്ചിട്ട് ഇൻഫോ ചെയ്യുക. അത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം, മറ്റുള്ളവരെ അറിയിക്കാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ അവസാനിക്കാനായി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾക്കും വീഡിയോകൾക്കും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ മുകളിൽ കാണുന്ന ഐക്കാറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ പ്ലേലിസ്റ്റുകൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് കാണാനും കഴിയുന്നതാണ്. പിന്നെ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ കാണുന്ന നാല് ബോക്സുകൾ നിങ്ങൾക്ക് കാണാം. എൻ്റെ സ്ക്രീൻ ബോക്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ ബോക്സ് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് എല്ലാം കാണാൻ പറ്റുന്നതാണ് ഈ ചാനലിൽ ചെയ്തിട്ടുള്ള. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.